എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയ ശ്രീമാൻ ബാലുവിനോട് രണ്ട് വാക്ക് സംസാരിക്കാൻ ഇവിടെ വരണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഡാൻസ് കളിക്കണോ? എന്റെ ദൈവമേ, ഹലോ, ഹലോ, ബസേ
ഹലോ, ബിബിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആരും കൈയടിച്ചില്ല, എനിക്കത് വലിയ വിഷമമുണ്ട്. നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ, കാരണം ആഹാരം കഴിക്കുമ്പോ കൈയടിച്ച കൈചിറ്റാവില്ലേ, അടുത്തുള്ളവരുടെ അടികൊള്ളും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ബിബി വളരെ മനോഹരമായിട്ട് പാടി, എന്നിട്ട് ഈ സ്റ്റേജിൽ നോടി എന്താ ഞങ്ങൾ തല്ലുമെന്ന് വിചാരിച്ചോ ബിബി? ഓക്കെ, വളരെ മനോഹരമായിരുന്നു. അടുത്ത അനുഷ്ക, അനുഷ്ക പ്ലീസ്. അനുഷ്ക ഫുഡൊക്കെ കഴിച്ചല്ലേ, എനർജി ഉണ്ടല്ലേ. ഓക്കെ, ആ
എന്തെങ്കിലും ഒരു ഒരു ഇത്ര മതിയ കയ്യിലേക്ക്. ആ ഒരുത്ത പാത്രം എടുത്ത് പൊക്കി കാണിച്ചിട്ട് പറയുന്നത് കയ്യടിക്കുവാണ് ഞാൻ, ഇങ്ങനെ മതിയാ. ഇനി അടുത്തത് ശ്രാവൺ ഒറ്റയ്ക്ക് കയ്യടിക്കുക. ഞങ്ങൾ എല്ലാരും ശ്രാവണ വേണ്ടി കയ്യടിക്കുമ്പോ ശ്രാവൺ അതിന്റെ കോമ്പറ്റീഷനാണ് തിരിച്ച്. എന്തായാലും അടുത്തൊരു പാട്ട്. നമ്മുടെ അവിടെ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജിൽ. എന്താ ഓരിടില്? ഇപ്പൊ മനസ്സിലായില്ലേ? ഇതെന്താ പ്രശ്നം? ഈ കുറുക്കൻ ഇനി ഇവിടെ വന്ന് കൂവോ? വലിയ പ്രശ്നം. കൂണ് കഴിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പുള്ളി കൂവായിരിക്കും. ഇനി കൂണ് കഴിച്ചോ? ഇവനോട് കഴിച്ചോ? കഴിച്ചില്ല. ആ അപ്പൊ ഇനി കൂവാനുള്ള സാധ്യത കുറവാ. കാരണം കുറുക്കൻ കൂണ് കക്ക് കഴിച്ച് രാത്രി ഭയങ്കര കൂവനാണ് പറയുന്നത്. ഓക്കെ പ്ലീസ് പോണേ. അച്ഛനെ അച്ഛനെ ഒന്ന് സൂക്ഷിച്ചോണേ. നമസ്കാരം. ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാരെയും ഞാൻ പരിചയപ്പെട്ടു. ദീപൻ എന്നാണ് പേര്. എം എം സിയിലെ മീറ്റിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പ് സ്വപ്നതുല്യമായ ഗ്ലോബൽ സ്റ്റേജ് എനിക്ക് എം എം സി സമ്മാനിച്ചു. എന്നെയും ഇവിടെ കൊണ്ടുവന്നത് ബിന്ദുവാണ്. അപ്പൊ ബിന്ദു വീണ്ടും ഞങ്ങള് പാടാൻ ഇരുന്നത് കണ്ണോട് ചെറുന്നുള്ളൊരു പാട്ടായിരുന്നു. അത് ഇനി പാടിയ സജിച്ചേട്ടനൊക്കെ എന്നെ വെട്ടുന്നു. അതുകൊണ്ട് നമ്മൾ മാറ്റി പിടിക്കുന്നത് തമിഴിലോട്ട്. റിഹേഴ്സൽ ഒന്നുമില്ല. നന്നായി ഡാൻസ് കളിക്കണം, കാരണം പാട്ട് കണക്കായിരിക്കും. അപ്പൊ ഡാൻസിൽ എല്ലാവരും അതിനെ
എന്താ എന്റെ ഒരു പകർത്ത കൊച്ചിനെ കൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. എന്തായാലും നിങ്ങൾ ആ കൊച്ചിനെ സ്റ്റേജിൽ കെട്ടി തന്നെ വീട്ടിലുള്ള രഹസ്യം കഴിഞ്ഞ ഇന്നാണ് പറഞ്ഞത്. എന്തായാലും എന്താ പറഞ്ഞത്? അല്ലല്ല, കൊച്ചിനെ കണ്ടുകഴിഞ്ഞാൽ ആരും തല്ലില്ല. ഒറ്റയ്ക്ക് പാടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊച്ചിനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റുന്നത്. എന്തായാലും ഇനിയും അടുത്തത് നമ്മുടെ പ്രിയ സുഹൃത്ത്, അദ്ദേഹം കുറച്ചു നേരമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അദ്ദേഹം വെള്ളം വീണ്ടും കുടിച്ചോട്ടെ. വരുന്നു വാട്സപ്പ് ഗ്രൂപ്പില് ആരെങ്കിലും ചോദിച്ചാൽ എം എസ് കെ എന്നൊരു പേരറിയാൻ ആരുണ്ടാവില്ല? എം എസ് കെ വാട്സപ്പില് 24/7 അവൈലബിലിറ്റി ആണ്. ഇദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. എം എസ് കെ അയ്യോ എന്റെ ദൈവം, എന്തൊരു പരിപാടിയാണ്! ഇദ്ദേഹത്തിന് ടൈപ്പ് ചെയ്യാൻ ആളെ വെച്ചിട്ടുണ്ട് വാട്സപ്പില്. സ്വന്തമായിട്ട് അല്ല, വാട്സപ്പുകാരെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ പോകുന്ന പറഞ്ഞു കേട്ടത്. കാരണം അവരുടെ വാട്സപ്പിൽ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന വേറൊരു വ്യക്തി ഉണ്ട്. മലയാളത്തിലെ അവാർഡായിരിക്കും വാട്സപ്പിൽ. നമസ്കേ, എന്താ ഇതിനെ കുറിച്ച് അഭിപ്രായം? സത്യം പറഞ്ഞല്ലോ, വാട്സപ്പിൽ കണ്ടാല് എം എസ് കെ ഇങ്ങോട്ട് കയ്യിൽ കിട്ടിയിട്ട് സംബന്ധി അറിയണ മാതിരി അരക്കണം തോന്നുന്നു. പക്ഷെ ആളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാല് പാവത്തിന് പുഷ്പം ഇട്ട് പൂജിക്കണം തോന്നുന്നു. അപ്പോ എം എസ് കെ എന്തായാലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ വളരെ നല്ല എനർജറ്റിക് ആയിട്ടൊരു മെമ്പറാണ്. ആ ഈ കോട്ടിനുള്ളിൽ എന്താണ് ഒത്തില്ല? വേണ്ട വേണ്ട, ഞാൻ ഇനി പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. വേണ്ട വേണ്ട. അപ്പോ എം എസ് കെ നിങ്ങൾക്ക് മനസ്സിലായി, വാട്സപ്പ് ഗ്രൂപ്പിന്റെ വളരെ എനർജിയും നല്ല ഒരു മെമ്പറും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് എം എസ് കെ, രണ്ട് ബാലു. ടോം ആൻഡ് ജെറി എന്ന് പറയപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ രണ്ട് പേരാണ്. എന്താ ബാലു, നീ എന്ന് എഴുതണ്ടേ? അവരുന്ന കസേര വളഞ്ഞു അത്രക്ക് തിന്നിട്ടുണ്ടെന്നോ തോന്നുന്നു. കഴിക്കാതെ ഇങ്ങനത്തെ അവസ്ഥ ആണെങ്കിൽ കഴിക്കുമ്പോ എന്തായിരിക്കും? ഓക്കെ, എന്തായാലും പ്ലീസ് എം എസ് കെ സ്റ്റാർട്ട്. താങ്ക് യു. അവരോട് കൂടെ കണ്ടു പിടിഞ്ഞിട്ടില്ല.
ഹലോ, എം എസ് കെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? എം എസ് കെ ആ പാവം മനുഷ്യനെയാണല്ലോ ഞാൻ ഇത്ര നേരം പറഞ്ഞത് എന്നായിരുന്നു എന്റെ വിഷമം. എം എസ് കെ വാട്സപ്പിൽ ഇനി വരുമ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞാല് പുലി ആയി കഴിഞ്ഞാൽ പിന്നെ എവിടെ എലി കാണുമ്പോ എലി വാട്സപ്പിൽ പുലി. അടുത്തത് എം എസ് കെ വളരെ മനോഹരമായിരുന്നു. ശ്രാവൺ ശ്രാവൺ ശ്രാവണോടെ കയ്യടി ഉണ്ടാവും, രണ്ടുപേരും കൂടെ കയ്യടി. അടുത്തത് ജയൻ, ദൈവം ആദ്യം പാടി രണ്ടാം റൗണ്ട് വെടി വെട്ടിക്കാൻ വരുമെന്ന് പറഞ്ഞ കേട്ടു. എന്താണ് പാട്ട്? വരും 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 പാട്ട് വരും. ഹായ്, ആദ്യം പരിചയപ്പെടുത്തുന്നത് കേട്ടായിരുന്നു, ഇതിന് മുകളിൽ കയറിയപ്പോൾ മൊത്തം ടെൻഷനായി. അപ്പൊ എന്റെ പേര് ജയൻ, ഞാൻ പ്രോപ്പർ കണ്ണൂർ പയ്യന്നൂരാണ്. ഇപ്പൊ ഞാൻ എറണാകുളത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്നെ ജോർജ്, സജയേട്ടൻ ഇവർ രണ്ടുപേരുമാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു വലിയ കുടുംബത്തിലേക്ക് വരാൻ പറ്റിയത്, ഒരുപാട് സന്തോഷം. Thank you.
എങ്ങനെയുണ്ടായിരുന്നു പാട്ട് എന്നൊക്കെ ഞാൻ ചോദിക്കണ്ട. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ സ്റ്റേജില്? ഇപ്പൊ കുറച്ചുകൂടെ ബെറ്ററായി. റിജ ടെൻഷൻ കുറച്ച് കുറഞ്ഞു. ആ കൊള്ളാം. പക്ഷെ വളരെ മനോഹരമായിരുന്നു രണ്ട് പാട്ടും. നല്ലൊരു കൈയടി കൊടുക്കൊരു കൈയടി. ഇനി എന്നെ അടിക്കരുത്. സൂപ്പറായിട്ട് പാടിയിരുന്നു. ജയൻ വളരെ മനോഹരമായിരുന്നു. ശ്രുതിയിൽ നിന്ന് വരും. ഇനി ഞാൻ എല്ലാവരും പറയുന്ന മാതിരി ശ്രുതി ശുദ്ധം അങ്ങനെയൊക്കെ പറയേണ്ടി വരും. രതീഷ് നെക്സ്റ്റ് രതീഷ് പാടുന്നതായിരിക്കും. രതീഷ് ആദ്യത്തെ സോങ് പൊളിച്ചിരുന്നു, രണ്ടാമത്തെ സോങ് അതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് Thank you.
വളരെ മനോഹരമായിരുന്നു രമേശ്. വീണ്ടും കൈയടി വാങ്ങിച്ചു. ഞാൻ എന്തിനിവിടെ അപ്പുറത്തേക്ക് പറയായിരുന്നു. അടുത്തായിട്ട് ശ്രീനാഥും ജോർജും. ശ്രീനാഥ്, ആണോ? ശ്രീനാഥ് ആണോ ആദ്യം? ഓക്കെ, ശ്രീനാഥിനെ വിളിക്കുന്നു. ഞാൻ ഇനി പാടില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ അടുത്ത പാട്ട് അതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഒരു കാര്യം പറയാനുണ്ട്. ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം കൂടെ ഉള്ളൂ. ഇനി അവർക്ക് കിച്ചൺ ക്ലോസ് ആവും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇനി രണ്ടാമത് കഴിക്കേണ്ടതാണെങ്കിൽ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ട്, വീണ്ടും എടുത്ത് കഴിക്കുക. അപ്പോ വിഷ്ണു, ഓക്കെ, ആരെങ്കിലും കഴിക്കാനുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ പോയി കഴിക്കാം പ്ലീസ്. Bye.
ഹലോ, ആ പ്രസാദ് കഴിക്കാൻ പോയി. അപ്പൊ ശ്രീനാഥിനെ നല്ലൊരു കൈഡ് കൊടുക്കുക. ശ്രീനാഥിനെ അടുത്ത പാട്ട് പോയി. ഒരു കാര്യം വ്യക്തമാണ്, ശ്രീനാഥിന് ഫാസ്റ്റും മെലഡിയും സൂപ്പറാണ്. ഓക്കെ, അപ്പൊ അടുത്ത സോങ് നമ്മുടെ ജയ്പൂർ ഗായ ധീരജ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളെ ഒരു റൗണ്ട് പിന്നിട്ടു, അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര സിംഗേഴ്സ് ഇപ്പൊ പാടുന്നല്ലോ ഓർമ്മയുണ്ടാവും. എല്ലാം ഇങ്ങനെ പുതിയ മുഖങ്ങൾ ഇങ്ങനെ വന്നു കൊച്ചോട്ടേ ഇരിക്കുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് വെക്കാറുള്ള ഫുൾ ഡേ വേണ്ടി വരും അല്ലേ? ഒരു 10-11 മണിക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ലഞ്ച് കഴിഞ്ഞ് നമുക്ക് 4-5 മണിയാകുമ്പോ പിരിയാം. അല്ലാതെ പറ്റില്ല. അല്ല, ഒരു രീതിയിൽ ഇത് തന്നെ ഈ പ്രാവശ്യം ഈ ലിസ്റ്റ് അറേഞ്ച് ചെയ്യാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. കുറെ ആൾക്കാർ വന്നു, എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? രണ്ടാമതൊരു സോങ് കൊടുക്കട്ടെ, ഇത് കൊടുക്കും, എങ്ങനെ കൊടുക്കുന്നൊക്കെ ആണോ? ഞാന് കാശോ വല്ലാണ്ട് ബുദ്ധിമുട്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും ഇക്കാര്യത്തിലൊരു പാലിച്ചൊരു ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ലേറ്റായി ഇരിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പാടാൻ പറ്റാതെ വരികയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. വേറെ നിവൃത്തിയില്ലാത്തവരാണ് കാണുന്നത്. ഓക്കെ, പവർ ടു ധീരജ്. दिल से जो जवान है यहाँ पे उनके लिए, ओके, जब भी कोई कंगना बोले गायब छनक जाए, सोई सोई दिल की धड़कन सुलग सुलग जाए, करूं जतन लाख मगर मन मचल मचल जाए, मचल मचल जाए, जब भी कोई कंगना बोले गायब छनक जाए, सूरत सूरत चाहे
Thank you.
ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ജോർജിന്റെ പാട്ട്? ജോർജ് നമ്മുടെ എത്രാമത്തെ മീറ്റിലാ വരുന്ന അറിയുമോ? രണ്ടാമത്തെ മീറ്റ് കൊണ്ട് വന്നാണ്. പുള്ളി പണ്ടൊരിക്കല് പറയണല്ലോ, ഒരു സ്റ്റേജിലാണ് പറഞ്ഞത് ബാബുരാജിന്റെ മാതിരിയാണ് വന്നത്. പുള്ളി ബാബുരാജ് സ്വർണ്ണം പേപ്പറല്ലേ ആ പടത്തില് ചോദിക്കണേ? ആ പിന്നെ ലാല് ചോദിക്കണ്ട്, സിദ്ദിഖ് ലാല് ലാലി ചോദിക്കണ്ട്, നീ എന്റെ കൂടെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് സജീവായി ചോദിച്ചു. നീ എന്റെ കൂടെ കൂടുന്നുണ്ട്. അന്നേരം തൊട്ട് ജോർജ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജോർജിന് ഒരു വലിയ കയ്യടി കൊടുക്കണം. ജോർജ് വളരെ മനോഹരമായിരുന്നു. അടുത്തത് ദേവന് ചാടുന്ന പാട്ടാണല്ലോ. തുഷാര വളരെ നല്ല പാട്ടുകാരിയാണ്, പക്ഷെ ഇച്ചിരി അഹങ്കാരമുണ്ടോ എന്ന് സംശയമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ വന്നിട്ട് അയ്യോ അതൊരു കുഴപ്പമല്ലല്ലോ. മകുത്തു ലേഡി മകരവാണി മതുണ്ട് താനേ.